നമസ്കാരം. കോവിഡ് 19 പുതിയ വകഭേദം ഉചിതമായി പെരുമാറാനുള്ള ഉണർത്തുവിളിയായി ഇന്ത്യ കണക്കാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ മാസ്കുകൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധാലുവാകണമെന്നും അതിന്റെ ആവശ്യകതയെയും അവർ ഊന്നി പറഞ്ഞു. മാസ്കുകളെ നിങ്ങളുടെ പോക്കറ്റിലെ വാക്സിനുകൾ എന്ന് വിളിക്കാറുണ്ടെന്നും പ്രത്യേകിച്ച് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ അത് വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുന്നത് തുടരണമെന്നും ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെ നേരിടാൻ ശാസ്ത്ര അധിഷ്ഠിത രീതികൾ ആവശ്യമാണെന്നും സൗമ്യ ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. എല്ലാ മുതിർന്നവർക്കും പൂർണ്ണമായി വാക്സിനേഷൻ നൽകുക, അത് ഉറപ്പാക്കുക, കൂട്ടം കൂടുന്നത് ആളുകൾ ഒഴിവാക്കുക, വ്യാപകമായ ജനതക ശ്രേണീകരണം നടപ്പാക്കുക, കോവിഡ് കേസുകളുടെ അസാധാരണമായ പുരോഗതി എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നിവയാണ് ഒമിക്രോണിനെതിരെ ശാസ്ത്രജ്ഞന്റെ നൽകുന്ന മറ്റു ചില നിർദ്ദേശങ്ങൾ. ആശങ്കയുടെ പുതിയ വകഭേദം ഒമിക്രോണിനെ നേരിടാൻ ശാസ്ത്രാധിഷ്ഠിത തന്ത്രം ആവശ്യമാണെന്നും അവർ പറയുന്നു. ഇതുവരെ പുതിയ വകഭേദം വന്ന വൈറസിനെ കുറിച്ച് ആധികാരികമായി ഒന്നും പറയാനാകില്ല. എങ്കിലും ഡെൽറ്റയേക്കാൾ കൂടുതൽ പ്രക്ഷേപണം ചെയ്യാൻ ഈ വകഭേദത്തിന് കഴിയുമെന്ന് MS സ്വാമിനാഥൻ കൂട്ടിച്ചേർത്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ വിശദീകരണങ്ങൾ അറിയാമെന്നും അവർ പറഞ്ഞു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആശങ്കയുടെ വകഭേദം എന്ന് വിളിക്കുന്ന ഒമിക്രോൺ മുൻ വകഭേദങ്ങളെക്കാൾ കൂടുതൽ പകർച്ചവ്യാധിയാണ്. എന്നിരുന്നാലും മറ്റ് സമ്മർദ്ദങ്ങളെ അപേക്ഷിച്ച് ഇത് കൂടുതലോ കുറവോ ഗുരുതരമോ ആയ ആഘാതം ഉണ്ടാക്കുമോ എന്ന് വിദഗ്ധർക്ക് ഇതുവരെ അറിയില്ല. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ആശങ്ക ഉണ്ടാക്കുന്ന വകഭേദം എന്ന് ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ കണ്ടെത്തിയ മറ്റ് വൈറസ് വകഭേദങ്ങളെക്കാൾ വ്യാപനശേഷി ഉള്ളതാണ് ഒമിക്രോൺ. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ പുതിയ വകഭേദം ലോകത്താകെ വീണ്ടും ആശങ്ക ഉയർത്തുകയാണ്. ഓഹരി വിപണിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. പല രാജ്യങ്ങളും യാത്രാ നിയന്ത്രണങ്ങൾ ശക്തമാക്കി. പുതിയ വകഭേദത്തിന്റെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തുന്നതിന് ഞങ്ങൾക്ക് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും സ്വാമിനാഥൻ പറഞ്ഞു. കോവിഡ് വാക്സിനേഷൻ മുൻഗണനയായി തുടരുന്നു. പൊതുജന ആരോഗ്യ നടപടികൾ നിലനിൽക്കണം. ഒമിക്രോണിന് ധാരാളം ജനിതക മാറ്റമുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. അതേസമയം പുതിയ കോവിഡ് വകഭേദത്തിൽ പരിഭ്രാന്തി വേണ്ടെന്ന് ICMR അറിയിച്ചിരുന്നു. ജാഗ്രത തുടർന്നാൽ മതിയെന്നും അതിതീവ്ര വ്യാപനത്തിനുള്ള തെളിവുകൾ ഇതുവരെ ഇല്ലെന്നും വാക്സിനേഷൻ നടപടിയെ പുതിയ സാഹചര്യം ബാധിക്കരുതെന്നും ICMR പറഞ്ഞിരുന്നു. എന്നാൽ മുൻ കരുതലിന്റെ ഭാഗമായി ചില രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് ഇന്ത്യ നിയന്ത്രണം തുടർന്നേക്കും. ദക്ഷിണാഫ്രിക്കയിലും യൂറോപ്പിലും സ്ഥിരീകരിച്ച ഒമിക്രോൺ വകഭേദം തീവ്ര വ്യാപനശേഷിയുള്ളതെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ച് ചേർത്തിരുന്നു. യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര, ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ, നീതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പുതുതായി കണ്ടെത്തിയ വൈറസിന്റെ തീവ്രത ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ദക്ഷിണാഫ്രിക്ക, ബോട്സ്വാന, നമീബിയ, സിംബാബ്വെ, എസ്വാറ്റിനി, ലെസോത്തു രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനും US, ബ്രിട്ടൻ, സിംഗപ്പൂർ, ജപ്പാൻ, നെതർലാൻഡ്സ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ രാജ്യങ്ങൾ സഞ്ചാര വിലക്കിന്റെ ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 മണിക്കൂറിലേറെ ഈ രാജ്യങ്ങൾ തങ്ങുന്നവർ രാജ്യത്തെത്തിച്ചേരുന്നത് ചെക്ക് റിപ്പബ്ലിക്കും വിലക്കി. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ തീവ്ര കൊറോണ വൈറസിനെ ലോകാരോഗ്യ സംഘടന ഒമിക്രോൺ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തിരുന്നു. അതിവേഗ ഘടനാ മാറ്റവും തീവ്ര വ്യാപനശേഷിയുമുള്ള ഒമിക്രോണിനെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വകഭേദം എന്നാണ് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥ കൊറോണ വൈറസിൽ നിന്ന് ഏറെ മാറ്റം സംഭവിച്ച ഒമിക്രോൺ രോഗമുക്തരായവരിലേക്ക് വീണ്ടും പകരാൻ സാധ്യത കൂടുതലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഹോങ്കോങ്ങിനും പിന്നാലെ യൂറോപ്പിലും ഇന്നലെ ഒമിക്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കൻ വകഭേദം യൂറോപ്പിലെ ആദ്യ കേസ് ബെൽജിയത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഈജിപ്തിൽ നിന്ന് വന്ന യാത്രക്കാരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച ഇവർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മേഖലയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണെന്നും യൂറോപ്യൻ യൂണിയൻ മേധാവി പ്രതികരിച്ചിരുന്നു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.